96-ാമത് ശ്രീ നാരായണഗുരു മഹാസമാധി ദിനം സംസ്ഥാനത്ത് ഇന്ന് വിപുലമായ രീതിയിൽ ആചരിക്കുകയാണ്. രാവിലെ ശിവഗിരിയിൽ നടന്ന മഹാസമാധി സമ്മേളനവും ഉപവാസ യജ്ഞവും മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. സമത്വത്തിനും സാഹോദര്യത്തിനും ഐക്യത്തിനും വലിയ സന്ദേശമാണ് ശ്രീ നാരായണഗുരുവും ശിവഗിരിയും നൽകുന്നതെന്ന് സജി ചെറിയാൻ പറഞ്ഞു. അപ്പോൾ സർവമതങ്ങളും ഒന്നാണ് എന്ന ഗുരുവിൻ്റെ ദർശനം വർത്തമാനകാലത്ത് വളരെ വളരെ പ്രാധാന്യമുള്ളതും പ്രസക്തിയുള്ളതും ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു കാര്യം ഞങ്ങൾ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ നവോത്ഥാന പ്രസ്ഥാനമാണ് കേരളത്തെ ഇളക്കി മറിച്ചത്. ഇതൊരു ഭ്രാന്താലയമാണെന്ന് പറഞ്ഞ വിവേകാനന്ദൻ്റെ നാട്ടിൽ ഇതൊരു ഭ്രാന്താലയമല്ല, ഇത് മനുഷ്യനാണ്, മനുഷ്യൻ്റെ നാടാണെന്ന് പിന്നീട് ലോകത്തിൻ്റെ മുമ്പിൽ അഭിമാനത്തോടെ കേരളത്തെ ഉയർത്തിപ്പിടിക്കുന്നതിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അതിലൊന്നാമത്തെ ആൾ ആരെന്ന് ചോദിച്ചാൽ നിസ്സംശയം ഞാൻ പറയും അത് ശ്രീനാരായണ ഗുരുവാണ് എന്ന് നിസ്സംശയം ഞാൻ പറയും. നവീകരണവും നിർമലിനീകരണവും കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നും ഐക്യത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്നവരെ ചേർത്ത് പിടിക്കലാണ് നമ്മുടെ ഉത്തരവാദിത്തമെന്നും ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഗുരുദേവൻ നമ്മെ പഠിപ്പിച്ച പഞ്ചശീലങ്ങൾ, അത് ശരീരത്തിൻ്റെ ശുദ്ധിയുണ്ട്, മനസ്സിൻ്റെ ശുദ്ധിയുണ്ട്, വാക്കിൻ്റെ ശുദ്ധിയുണ്ട്, ആഹാരത്തിൻ്റെ ശുദ്ധിയുണ്ട്, കർമ്മത്തിൻ്റെ ശുദ്ധിയുണ്ട്. ഈ അഞ്ച് ശുദ്ധികൾ പുതിയ ലോകത്തെ സൃഷ്ടിക്കാൻ ഉതകുന്നതാണ് എന്നുള്ളത് നാം കാണേണ്ടതാണ്. ഭ്രാന്താലയം എന്ന് വിളിച്ച കേരളത്തെ വീണ്ടും ഭ്രാന്താലയമാക്കുന്നതിനുള്ള മുതിർന്ന BJP നേതാവ് കുമ്മനം രാജശേഖരൻ, ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ശ്രമങ്ങൾ